അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുലിമുട്ട് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയതോടെ അഴിമുഖം അടഞ്ഞ ദുരിതത്തിലായി പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെയും പുതിയങ്ങാടിയിലെയും മത്സ്യത്തൊഴിലാളികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കോട് ഹാർബറിലും പാലക്കോട് പുഴയിലും കുടുങ്ങിയത് നിരവധി വള്ളങ്ങൾ. പതിവ് തെറ്റിക്കാതെ ഈ കർക്കിടകത്തിലും ഉത്തരമലബാറിന്റെ നാട്ടിട വഴികളിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി. ഇല്ലായ്മയുടെ പഞ്ഞമാസ നാളുകളിൽ പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം പോയ കാലത്ത് വീടുകളിലെത്തിയിരുന്നത്. പഴയങ്ങാടി മുട്ടുകണ്ടി റിവർ വ്യൂ പാർക്കിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വലിയ അപകടക്കെണി. കൂടുതൽ ആളുകൾക്ക് കയറി നിന്ന് കാഴ്ച ആസ്വദിക്കാനായി ഒരുക്കിയ പ്ലാറ്റ്ഫോം തകർന്നു വീഴാറായ അവസ്ഥയിൽ. വാർത്തകൾ വിശദമായി. പുലിമുട്ട് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയതോടെ അഴിമുഖമടഞ്ഞ് ദുരിതത്തിലായിരിക്കുകയാണ് പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെയും പുതിയങ്ങാടിയിലെയും മത്സ്യത്തൊഴിലാളികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വള്ളങ്ങളാണ് പാലക്കോട് ഹാർബറിലും പാലക്കോട് പുഴയിലും കുടുങ്ങിയത്. 75 ബോട്ടുകളും 600+ മത്സ്യത്തൊഴിലാളികളും പാലക്കോട് ഹാർബറിനെ ആശ്രയിച്ചു ജീവിക്കുന്നുണ്ട്. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ കേന്ദ്രീകരിച്ചും പുതിയങ്ങാടി കേന്ദ്രീകരിച്ചും മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ പാലക്കോട് പുഴയിലാണ് സൂക്ഷിക്കുന്നതും. എന്നാൽ മണൽത്തിട്ട വന്ന അഴിമുഖം അടഞ്ഞതോടെ ബോട്ടുകൾക്ക് കടലിലിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായാൽ അഴിമുഖം അടയുന്ന പ്രശ്നം പരിഹരിക്കാമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ആ സ്വപ്നം അടുത്ത കാലത്തൊന്നും പൂർത്തിയാകില്ല എന്നതാണ് വസ്തുത. 3 മുൻപ് പുലിമുട്ട് നിർമ്മാണം ആരംഭിക്കുമ്പോൾ 1.5 കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രവൃത്തി 3 നീണ്ടു. 3 മുൻപ് പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. ഈ പുളിമുട്ടിന്റെ കല്ലിടുന്ന് വെച്ച് 2 3 ദിവസം ഇട്ട് പിന്നെ ഒരാഴ്ച ഒരു 2 കടന്ന് നിർത്തലാക്കുന്നുണ്ട്. അപ്പൊ അത് കാരണമാണ് ഈ കംപ്ലീറ്റ് ഇവിടെ മണ്ണ് വന്ന് പോകുന്നത്. ഈ പുളിമുട്ടിന്റെ പണി എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അങ്ങ് നടന്നു പോകണം, ഇപ്പൊ നടന്നു പോകുന്നില്ല. അപ്പൊ ഇപ്പൊ 4 മത്സ്യത്തൊഴിലാളികൾ ആരും പണിക്ക് പോകട്ടെ. ഇപ്പൊ വെയിലേറ്റത്തിനല്ലാണ്ട് വേറെ ഒരു സമയത്ത് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. വെയിലേറ്റ സമയത്ത് പോയ ഉടനെ ആ ടീമിൽ നിന്ന് ഇപ്പൊ തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനത്തെ അത്രയും അപകട മേഖലയാണ് ഇവിടെയൊക്കെ കിട്ടുന്നത്. അത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇതിന് കാര്യമായിട്ട് കണ്ണുറക്കണമെന്നുള്ളതാണ് വിടാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടലിൽ പോകാൻ കഴിയാതെ നിരവധി വള്ളങ്ങളാണ് പാലക്കോട് ഹാർബറിലും പാലക്കോട് പുഴയിലും കുടുങ്ങിപ്പോയത്. 3 പാലക്കോട് പുലിമുട്ട് നിർമ്മാണം പൂർണ്ണമായും നിലച്ചിട്ട് 1.5 കൊണ്ട് ഈ പണി പൂർത്തിയാകുമെന്ന് പറഞ്ഞാണ് തുടങ്ങിയിരുന്നതെങ്കിലും 3 ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹാർബറിന്റെ അഴിമുഖം അടഞ്ഞിരിക്കുകയാണ്. ഹാർബറിൽ നിന്ന് ബോട്ടുകൾക്ക് കടലിൽ പോകുവാനോ മത്സ്യബന്ധനം നടത്തുവാനോ കഴിയുന്നില്ല. 600+ മത്സ്യത്തൊഴിലാളികളാണ്, അത് ആ കുടുംബങ്ങളാണ് ഇപ്പോൾ പട്ടിണിയിലായിരിക്കുന്നത്. 4 അവർക്ക് ഒരു പണിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വേലിയേറ്റ സമയത്ത് കടലിൽ പോകുവാനും മത്സ്യബന്ധനം നടത്താനും കഴിയുന്നുണ്ട്. പുലിമുട്ടിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമാവുകയുള്ളൂ എന്ന് പോലും ഈ തൊഴിലാളികൾക്ക് അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുലിമുട്ടിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് നടത്തി കിട്ടണമെന്നും ഈ ഹാർബറിന്റെ അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നീക്കം ചെയ്ത് അവരുടെ ജോലി സുഗമമായി നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകണമെന്നുമാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈതൃൻ കണ്ണൂത്തിനും. ചെമ്പട്ടുടയാടകളണിഞ്ഞ് നിഷ്കളങ്കത്വം പേറുന്ന കുരുന്നുമുഖവുമായി ആടിയും വേടനും ഉത്തരമലബാറിലെ കാർഷിക ഗ്രാമവഴികളിൽ ഇറങ്ങുകയായി. കാലം എത്ര കഴിഞ്ഞാലും അന്യം നിന്നു പോകാതെ ചില ഗ്രാമങ്ങളിലെങ്കിലും കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ ഇന്നും മുടങ്ങാതെ ആടിയും വേടനും എത്തുന്നു. പതിവ് തെറ്റിക്കാതെ ഈ കർക്കിടകത്തിലും ഉത്തരമലബാറിന്റെ നാട്ടിട വഴികളിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി.
ചെറുതാഴം പടന്നപ്പുറം ഭാഗങ്ങളിൽ അടുത്തില ചന്ദ്രൻ പണിക്കർ ആടിവേടനൊത്ത് ഗൃഹസന്ദർശനം നടത്തി. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നത്. ഒറ്റ ചെണ്ടയുടെ താളത്തിനൊത്ത് ചുവടുവെച്ച് ഈ കുഞ്ഞു തെയ്യക്കോലം ആദിവ്യാധികളെ ആട്ടിയകറ്റുന്നു എന്നാണ് വിശ്വാസം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആചാരാനുഷ്ഠാനങ്ങളിലെ പരമമായ സാന്നിധ്യമാണ് ആടിയും വേടനും. പലപ്പോഴും ആടിവേടൻ എന്ന് ഒന്നിച്ചു പറയാറുണ്ടെങ്കിലും ആടിയും വേടനും വ്യത്യസ്തരാണ്. ആടി എന്ന് പറയുന്നത് പാർവതീദേവിയും വേടൻ എന്ന് പറയുന്നത് പരമശിവനുമാണ്. ഇതിനു പിന്നിലെ ഐതിഹ്യം ഉടലെടുക്കുന്നത് മഹാഭാരതവുമായി ബന്ധപ്പെട്ടാണ്. വനവാസകാലത്ത് ശക്തമായ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന അർജുനനെ പരീക്ഷിക്കുവാൻ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും വേടനും വേടത്തിയുമായി കാട്ടിലെത്തി. ഈ സമയത്താണ് മൂകൻ എന്ന അസുരൻ കാട്ടുപന്നിയുടെ രൂപം ധരിച്ച് അർജുനനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം അവിടെ എത്തിയ പരമശിവനും അർജുനനും ഒരേ സമയം അമ്പെയ്തതോടെ ബാണമേറ്റ കാട്ടുപന്നി വീഴുന്നു. തുടർന്ന് അർജുനനും ശിവനും അവകാശ തർക്കമാവുകയും പോരടിക്കുകയും ചെയ്യുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും വില്ലാളി വീരനായ അർജുനന് വേടനെ തോൽപ്പിക്കാനാവുന്നില്ല. അവസാനം അർജുനൻ അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗത്തിൽ പുഷ്പാർച്ചന നടത്തി. അർപ്പിക്കുന്ന പുഷ്പങ്ങൾ മുഴുവൻ വേടന്റെ കാൽക്കൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അർജുനന് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് സാക്ഷാൽ പരമേശ്വരനാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തോട് ക്ഷമയാചിച്ച് സ്തുതിക്കുകയും ചെയ്യുന്നു. അർജുനനിൽ സംപ്രീതനായ ഭഗവാൻ പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ അവതരിച്ച ശിവനും പാർവതിയുമാണ് ആടിയും വേടനുമായി ദുരിതമകറ്റാൻ എഴുന്നള്ളുന്നത്. ആടിവേടൻ, ആടിവേടൻ എന്ന് പറഞ്ഞാൽ ആടിയും പിന്നെ വേടനും. അത് മലയ സമുദായത്തിൽപ്പെട്ടവർ വേടൻ, വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർ ആടി കൊണ്ടവർ. നമ്മളിത് കർക്കിടക മാസത്തിൽ 7-ാം നാള്, 16-ാം നാള്, 28-ാം നാള് അങ്ങനെയുള്ള ഓരോ കർക്കിടക മാസത്തിൽ പ്രത്യേക ദിവസത്തിലാണ് നമ്മൾ ഈ വേടനും കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി വരുന്നത്. അത് കർക്കിടകത്തിലെ ദുരിതങ്ങളും അങ്ങനെയുള്ള ദുർഘടങ്ങളും മാരിയും ചൂരിയും അകറ്റി അത് ജ്യേഷ്ഠാ ഭഗവതിയെ ഒഴിച്ച് ശ്രീ ഭഗവതിയെ വിളയാടുക എന്ന് തന്നെയാണ് ആ പാട്ടിൻ്റെ അവസാന ഭാഗം ചൊല്ലി സമർപ്പിക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠയെ അകറ്റി ശ്രീ ഭഗവതിയെ എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ചടങ്ങായിട്ടാണ് വേടൻപാട്ട്. രണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ് കോലം ധരിക്കുന്നത്. ആടിയായി വണ്ണാൻ സമുദായത്തിലെ കൊച്ചുകുട്ടികളും വേടനായി മലയ സമുദായത്തിലെ കൊച്ചുകുട്ടികളും. ഇതിൽ മലയ സമുദായത്തിലെ വേടൻ കർക്കിടകം 7 മുതൽ ഗ്രാമത്തിലെ വീടുകളിൽ സന്ദർശനം നടത്തി പീഡകൾ ഒഴിവാക്കുമ്പോൾ വണ്ണാൻ സമുദായത്തിന്റെ ആടി കർക്കിടകം 17 മുതൽ മാത്രമാണ് നാട്ടുവഴികളിൽ സജീവമാകുന്നത്. ഓരോ ദേശത്തിന്റെയും അധികാരം ചാർത്തിക്കിട്ടിയിട്ടുള്ള ജന്മാരിമാരാണ് കോലം ധരിക്കുന്നവരെ നിശ്ചയിക്കുന്നത്. വീടുകളിലെത്തുന്ന തെയ്യത്തെ നിലവിളക്ക് തെളിയിച്ച് വരവേൽക്കും. തുടർന്ന് തോറ്റം പാടിയതിനു ശേഷം കരിക്കട്ട ഉഴിഞ്ഞ് ഗുരുസിവെള്ളം തെക്കോട്ടൊഴിക്കുന്നതോടുകൂടി വീടും പരിസരവും ചേട്ടയകറ്റി പരിശുദ്ധമായി മാറുന്നു എന്നാണ് വിശ്വാസം. പണ്ടത്തെ കർക്കിടക കാലത്ത് നഗരത്തിലും നാട്ടിൻപുറങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന ആടിയും വേടനും പുതിയ കാലത്തിന്റെ മറവികളിലേക്ക് പതിയെ പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പഴയങ്ങാടി മുട്ടുകണ്ടി റിവർവ്യൂ പാർക്കിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വലിയ അപകടക്കെണി കൂടിയാണ്. കൂടുതൽ ആളുകൾക്ക് കയറി നിന്ന് കാഴ്ച ആസ്വദിക്കാനായി ഒരുക്കിയ പ്ലാറ്റ്ഫോം തകർന്ന് വീഴാറായ അവസ്ഥയിലാണ്. പഴയങ്ങാടി മുട്ടുകണ്ടിയിലെ റിവർവ്യൂ പാർക്കിൽ നിരവധി പേരാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി എത്താറുള്ളത്. ആളുകൾക്ക് ഇരിക്കുവാനായി ഇരിപ്പിടവും മറ്റും പാർക്കിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുമുണ്ട്. ഇതോടൊപ്പം കൂടുതൽ ആളുകൾക്ക് കയറി നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നിർമ്മിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ചതാണ് പ്ലാറ്റ്ഫോം. എന്നാൽ ഇത് കാലപ്പഴക്കം ചെന്നും മറ്റും തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. കാഴ്ചക്കാർ ഇനിയും ഇവിടത്തേക്ക് വന്നതിന് മുകളിൽ കയറുകയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് അത് നയിച്ചേക്കാമെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കപ്പെടാതെ കൂടുതൽ ജനങ്ങളാണ് ഇതിനു മുകളിൽ കയറി നിൽക്കുന്നത്. അത് വലിയ അപകടം വിളിച്ചു വരുത്തിയേക്കാം. കുട്ടികൾ ഉൾപ്പെടെ ദിനേന നിരവധി പേർ ഇവിടേക്ക് എത്താറുമുണ്ട്. കോടിക്കണക്കിന് റുപ്യ വള്ളത്ത് കലക്കിന്റെ പഴയങ്ങാടി പ്രദേശത്ത് നിന്ന് കോടിക്കണക്കിന് റുപ്യ ഇതുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് പോരാ, കാരണം അപ്പുറം തന്നെ ബോട്ട് ജെറ്റ് ഇതുപോലെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾക്കില്ല. ജനങ്ങൾക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന് അഭിപ്രായം. പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ തെരുവിളക്കുകളും ഇനി കത്തുന്നില്ല. പല തെരുവിളക്കുകളും പൊട്ടിയിരിക്കുകയാണ്. കോടികൾ ചെലവഴിച്ച് പാർക്ക് വെള്ളത്തിലാക്കിയെന്ന ആക്ഷേപമാണ്
പല ഭാഗത്തുനിന്നും ഉയരുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ പടന പഞ്ചായത്ത് 11 വാർഡ് മൂടിക്കോവിൽ കുളങ്ങര ഭാസ്കരന്റെ വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ പടന പഞ്ചായത്ത് 11 വാർഡ് മൂരിക്കോവിലിൽ കുളങ്ങര ഭാസ്കറിന്റെ വീട് പൂർണ്ണമായും തകർന്നു. അപകടം നടക്കുന്ന സമയത്ത് വീട്ടിൽ 3 പേർ ഉണ്ടായിരുന്നു. ഇവർ പുറത്തേക്കിറങ്ങിയതുകൊണ്ട് ആളപായമില്ല. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീട് സന്ദർശിച്ചു. പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും താൽക്കാലിക ആശ്വാസമായി 5000 രൂപ നൽകും. വാർഡ് മെമ്പർ എം രാഘവൻ, പഞ്ചായത്ത് മെമ്പർ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പടന്ന പഞ്ചായത്ത് സെക്രട്ടറി പി വി വിനോദ് എന്നിവർ വീട് സന്ദർശിച്ചു. ഉദിനൂർ വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC തൃക്കരിപ്പൂർ ഡിവിഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ കെ.വി. വിജയൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിനെ മണിക്കൂറുകൾ ഗതാഗത കുരുക്കിലാക്കുന്ന റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി ബീരിച്ചേരിയിലും വെള്ളാപ്പിലും മേൽപ്പാലങ്ങളുടെ നിർമ്മിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC തൃക്കരിപ്പൂർ ഡിവിഷൻ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ശാശ്വത പരിഹാരം മേൽപ്പാലം പണിയുക മാത്രമാണെന്നും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ കെ.വി. വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഭാരവാഹികൾക്ക് കഴിയണം. കുറച്ച് സമയമെങ്കിലും ഭാരവാഹികളിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോട്ടയം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് വണ്ടികൾ ദൈനംദിന എല്ലാ വീടുകളിലും വണ്ടികളാണ്. 1, 2, 3 വണ്ടികൾ ഒരു വീട്ടിലില്ല, ഇല്ലാതില്ല. അപ്പോൾ ആരും ഓട്ടോയിൽ കയറാൻ തന്നെ ആളുകളില്ലാത്തൊരവസ്ഥ. അതേപോലെ തന്നെ ഓട്ടോ കൂടുതൽ നിരന്തരം തൊഴിലാളികൾ കുറേ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ വളരെയധികം പ്രയാസങ്ങളുണ്ട്. യൂണിയൻ പ്രസിഡന്റ് പി.പി. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം.രജീഷ് ബാബു, മണ്ഡലം സെക്രട്ടറി പി.വി. പ്രസാദ്, INTUC ഡിവിഷൻ സെക്രട്ടറി ടി.വി. കുഞ്ഞികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി കെ.എൻ.സി. ഇബ്രാഹിം, എൻ. ചന്ദ്രൻ, രമേശൻ കുറുന്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംഘടനയിലേക്ക് പുതുതായി എത്തിയ തൊഴിലാളികൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ.വി. വിജയൻ അംഗത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവ് പയങ്ങപ്പാടൻ കുഞ്ഞിരാമന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി നഗറിൽ CPM നേതാവ് കെ. നാരായണൻ പതാക ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവും കരുവള്ളൂർ സമരസേനാനിയുമായിരുന്ന പയങ്ങപ്പാടൻ കുഞ്ഞിരാമന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങേയറ്റം നിർദ്ദിഷ്ടമായി ചിത്രീകരിക്കപ്പെട്ട കാലഘട്ടത്തിൽ, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ കല്ലെറിയുന്ന കാലഘട്ടത്തിൽ, കമ്മ്യൂണിസ്റ്റുകാരനായ വിവാഹത്തിന് അപ്യാൽ രാഘവൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം വി. നാരായണൻ, പി. രമേശൻ, കൂത്തൂർ നാരായണൻ, വി. പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ BEMLP സ്കൂൾ വായന മാസാചരണ സമാപനം നടന്നു. പയ്യന്നൂർ AEO ജ്യോതി ബസു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ BEMLP സ്കൂൾ വായനാ മാസാചരണം സമാപന പരിപാടി AEO ജ്യോതി ബസു ഉദ്ഘാടനം ചെയ്തു. അത് അവരുടേതായ ഭാഷയിൽ ആരുടെ ഇടപെടലില്ലാതെ കൃത്യമായി അവരുടെ പകർത്തി ആദ്യം തന്നെ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിച്ച് ഒരു മാസം നീണ്ടുനിന്ന പ്രവർത്തനത്തിന് വ്യക്തമായ ഒരു റിസൾട്ട് കൂടെ കൂടി ഇങ്ങനൊരു ഫംഗ്ഷൻ ഇവിടെ ആസൂത്രണം ചെയ്ത ഈ വിദ്യാലയത്തിന്റെ മിസ്റ്റർ രഘു KV ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
ഹെഡ്മിസ്റ്റർ ലസിത സാമുവൽ, വാർഡ് മെമ്പർ മണിയറ ചന്ദ്രൻ, ലൈബ്രറി കൌൺസിൽ കൺവീനർ കെ വി സത്യനാഥൻ, ലോക്കൽ മാനേജർ റവറന്റ് റെയ്മൻ വില്യം, രമ്യ അനൂപ്, സീനിയർ അസിസ്റ്റന്റ് യു രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം, മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ ചടങ്ങിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി രാമപുരം പുതിയ പാലത്തിന് മുകളിലെ സോളാർ വിളക്കുകൾ തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റിസ്ഥാപിക്കാൻ നടപടിയില്ല. വിളക്കുകാലുകൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. രാമപുരം പാലത്തിൽ വാഹനമിടിച്ച് തകർന്ന സോളാർ വിളക്ക് തൂൺ കാലമേറെയായിട്ടും നീക്കിയില്ല. പാലത്തിന്റെ നടപ്പാതയ്ക്ക് സമീപം തന്നെയാണ് തൂണുള്ളത്. ഇത് ഭാഗികമായി റോഡിലേക്ക് തള്ളിയ നിലയിലുമാണ്. വിളക്ക് തൂൺ ഉറപ്പിച്ച ഭാഗം ഏതു സമയവും അടർന്നു വീഴാനും സാധ്യതയുണ്ട്. മഴ കനക്കുമ്പോൾ ഇവിടെ വെള്ളക്കെട്ടും ഉണ്ടാകാറുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത്. രാത്രികാലങ്ങളിൽ പാലത്തിൽ വെളിച്ചമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. എം എൽ എരെയും മറ്റും പറഞ്ഞ നിയന്ത്രണത്തിലെ പറഞ്ഞ ടൈമേഴ്സ് ലൈറ്റ് വന്നിട്ടുള്ളത്, അതായത് ഒരു സൈഡിൽ പറഞ്ഞ സോളാർ ലൈറ്റ് കിടക്കുന്നു, മറ്റേ സൈഡിൽ ടൈമേഴ്സ് ലൈറ്റ് കിടക്കുന്നു. സോളാർ ലൈറ്റ് അപ്പുറം കത്താണ്ട് കിടക്കുന്നു, ഇത് ടൈമേഴ്സ് കത്തുന്നു. എന്താണെന്നാൽ അത് പ്രവർത്തിക്കുന്നതാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇത് ആവശ്യമില്ലാന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയങ്ങാടി പാലത്തിൽ ഉൾപ്പെടെ ഇത്തരം തൂണുകൾ പൊട്ടിവീണപ്പോൾ അഗ്നിരക്ഷാ സേന എത്തി അത് നീക്കം ചെയ്തിരുന്നു. എന്നാൽ തിരക്കേറിയ രാമപുരം പാലത്തിൽ വിളക്ക് തൂൺ പൊട്ടിവീണ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതും നീക്കം ചെയ്യുവാനോ പുതിയ വിളക്കുകാലുകൾ സ്ഥാപിക്കുവാനോ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ ഹജ്ജാജികൾക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഹജ്ജ് സെൽ സ്വീകരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. വടകക്കോവൽ ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഹജ്ജ് സെൽ സ്വീകരണവും പ്രാർത്ഥനാ സദസ്സും മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി വി അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. ഷാക്കിർ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. ഹജ്ജ് സെൽ കൺവീനർ കെ എം കുഞ്ഞി ആമുഖ ഭാഷണം നടത്തി. സയ്യിദ് ഷഫീഖ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സുബേർ ഹാജി ചക്കരക്കൽ, എൻ കെ പി മുഹമ്മദ് കുഞ്ഞി, ഒ ടി അഹമ്മദ് ഹാജി, ടി പി അഹമ്മദ് ഹാജി, എ പി പി കുഞ്ഞഹമ്മദ്, പി കെ എം കുട്ടി, സി ടി വാജിദ്, പി പി ഇബ്രാഹിം, പി എം എച്ച് അബൂബക്കർ, ടി മുഹമ്മദ് അലി, എം കെ മുഹമ്മദ് കുഞ്ഞി, സഹദ് ദാരിമി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹജ്ജ് സേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിട്ട ചക്കരക്കൽ സുബൈർ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിപണിയിൽ വലിയ വില കൊടുത്താണ് പല പഴങ്ങളും നാം വാങ്ങുന്നത്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള പഴവർഗ്ഗങ്ങൾ നാം അവഗണിക്കുകയുമാണ് പതിവ്. അത്തരത്തിലുള്ള ഒന്നാണ് പൂച്ചപ്പഴം. പഴയകാലത്ത് നമ്മുടെ കുന്നിൻ ചെരിവുകളിലും പാടവരമ്പത്തും കുറ്റിക്കാടുകളിലുമെല്ലാം കണ്ടിരുന്ന ഒരു വള്ളിച്ചെടിയാണ് പൂച്ചപ്പഴം. വാസിഫ്ലോം ഫോർട്ടിസ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. മുക്കട്ടപ്പഴം, അമ്മമ്മപ്പഴം, മദാമപ്പഴം എന്നിങ്ങനെയൊക്കെ പൂച്ചപ്പഴം അറിയപ്പെടുന്നു. ഇതിന്റെ പൂവുകൾക്ക് പാഷൻ ഫ്രൂട്ടിന്റെ പൂവുകളുമായി സാമ്യമുണ്ട്. നെല്ലിക്കയുടെ വലിപ്പമുള്ള കായകൾക്ക് മൂപ്പത്തു മുമ്പ് പച്ച നിറവും പഴുത്താൽ നല്ല മഞ്ഞ കലർന്ന ചുവപ്പ് നിറവുമാണ്. പുളിയും മധുരവും കലർന്നതാണ് രുചി. പഴയകാലത്ത് പൂച്ചപ്പഴം ഉത്സവ പറമ്പുകളിൽ സർബത്തിൽ ചേർത്ത് കൊടുത്തിരുന്നു. ക്ഷീണം മാറി ഉന്മേഷം ലഭിക്കാനായി വഴിയാത്രക്കാരും ഈ പഴം കഴിച്ചിരുന്നു. ഈ പഴം, ഇതിൻ്റെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വിശിഷ്ടമായൊരു ആയുർവേദ മരുന്ന് ആണിത്. ഇതിൻ്റെ പഴം നമ്മ പഴയകാലങ്ങളിലെ സർബത്ത്, ആഘോഷ സ്ഥലങ്ങളിൽ സർബത്ത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സർബത്ത് ഉണ്ടാക്കുമ്പോൾ അതിൽ കലക്കുന്ന ഒരു ഇതാണ് വിത്താണ് ഇതിൻ്റെത്. ഇത് നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു അനിയത്തിയായിട്ട് ഇതിനെ കാണാൻ പറ്റും. ചെടിയുടെ പൂവും കായും എല്ലാം അതുപോലെ തന്നെ. ശ്രീശലകൻ ശലഭം മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുന്നത് ഈ സസ്യത്തിന്റെ ഇലകളിലാണ്. പൊട്ടാസ്യം, ധാതുലവണങ്ങൾ, ഇരുമ്പ് എന്നിവയും ചെറുമൂലകങ്ങളും ഈ ഔഷധപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത്തരം പഴങ്ങളെ നാം വേണ്ട വിധം പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ശക്തമായ കാറ്റിനെ തുടർന്ന് നടക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപം പി ഡബ്ല്യു ഡി റോഡിൽ ദേവസ്വം പറമ്പിലെ വൻ അക്വേഷ്യ മരം കടപുഴകി വീണു. വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന തലനാരിഴ വ്യത്യാസത്തിലാണ് വൻ ദുരന്തം ഒഴിവായത്.
നടക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപം PWD റോഡിൽ ദേവസ്വം പറമ്പിലെ വൻ അക്കേഷ്യ മരം കടപുഴകി വീണു. റോഡിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തലനാരിഴ വ്യത്യാസത്തിലാണ് വൻ ദുരന്തം ഒഴിവായത്. ഈ സമയത്ത് ഇതുവഴി കടന്നുപോയ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം തൃക്കരിപ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതരെ അറിയിച്ച പ്രകാരം ഉടനെത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ മരം മുറിച്ചു നീക്കി റോഡിലെ ഗതാഗത തടസ്സം നീക്കി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PP പ്രസാദ്, മറ്റ് ജീവനക്കാരായ ഷിജിൽ വി, നിഖിൽ ബാബു, ഭഗത് HT, ശ്യാംകൃഷ്ണൻ ജി എന്നിവരും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV അനിൽകുമാർ, KV ജതീന്ദ്രൻ, KV ഗോപാലൻ, AK മോഹനൻ, PP പ്രമോദ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. റോഡരിയിലുള്ള ദേവസ്വം ഭൂമിയിലെ അക്കേഷ്യ മരങ്ങൾ മുറിച്ചു നീക്കാനാവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മലബാർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള മഹിളാ സംഘം കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെയും യശോദ ടീച്ചർ പഠന സ്കൂളിന്റെയും നേതൃത്വത്തിൽ യശോദ ടീച്ചർ അനുസ്മരണം സംഘടിപ്പിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവും ആദ്യത്തെ വനിതാ പത്രപ്രവർത്തകയും കേരള മഹിളാ സംഘം സ്ഥാപക നേതാവുമായിരുന്ന യശോദ ടീച്ചറെ അനുസ്മരിച്ചു. കേരള മഹിളാ സംഘം കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെയും യശോദ ടീച്ചർ പഠന സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് നെരുവമ്പുറത്ത് അനുസ്മരണം സംഘടിപ്പിച്ചത്. CPI ജില്ലാ കൌൺസിൽ അംഗം VK സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണവും ഉദ്ഘാടനവും നിർവഹിച്ചു. അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ച പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ പെണ്ണിന് സ്ഥാനമില്ല, അവിടുന്ന് പൊയ്ക്കോളുക. ഭർത്താവിന്റെ സ്വത്ത് അന്ന് മരുമക്കത്തായം പൊതുവെ നായർ സമുദായത്തിലാണെങ്കിലും പൊതുവെ നാട്ടിൽ മുഴുവൻ മരുമക്കത്തായ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ എന്താ വിളിക്കുക? പി രാജലത അധ്യക്ഷത വഹിച്ചു. കേരള മഹിളാ സംഘം ജില്ലാ ട്രഷറർ ആയിഷ ടീച്ചർ, രേഷ്മ പരാഗൻ, P നാരായണൻ, PV ബാബുരാജേന്ദ്രൻ, ജിതേഷ് കണ്ണപുരം, P പരാഗൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി പഞ്ചായത്തിൽ ഹരിതമാംഗല്യം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ വിവാഹാഘോഷങ്ങൾ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തുന്നതിനാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. മാടായി പഞ്ചായത്തിലെ വിവാഹാഘോഷങ്ങളെല്ലാം പേപ്പർ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തുവാനായുമാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കുടുംബശ്രീ മുഖേന സ്റ്റീൽ ഗ്ലാസുകളും പ്ലേറ്റുകളും ആഘോഷങ്ങൾക്കായി എത്തിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി 1000 ഗ്ലാസുകളും പ്ലേറ്റുകളും വിതരണം ചെയ്തു. ഇവ കുറഞ്ഞ വാടക നിരക്കിൽ ജനങ്ങൾക്ക് ആഘോഷങ്ങൾക്കായി ഉപയോഗിക്കാം. ഇതിലൂടെ പരിസ്ഥിതി സൗഹൃദമായി ആഘോഷങ്ങൾ കൊണ്ടാടാമെന്നുള്ളതാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ ആഘോഷങ്ങളും ഇത്തരത്തിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തുവാനായാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ KBിന്ദു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ് ഓടിയിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി MV സുമേഷ്, P ജനാർദ്ദനൻ എന്നിവരും കുടുംബശ്രീ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ വിഷയങ്ങളിലെ റാങ്ക് ജേതാക്കളെ കരിവെള്ളൂർ സർവീസ് ബാങ്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. കണ്ണൂർ സർവകലാശാല MSc ഗണിതശാസ്ത്രത്തിൽ 3rd റാങ്ക് ലഭിച്ച ആതിര VP, മാസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ 2rd റാങ്ക് ലഭിച്ച വൈഷ്ണവി, കേരള സർവകലാശാല BA പൊളിറ്റിക്കൽ സയൻസിൽ 4th റാങ്ക് ലഭിച്ച ദയാമയോഗി എന്നിവരെ കരിവെള്ളൂർ സർവീസ് ബാങ്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. 3 പേരും കരിവെള്ളൂർ ആണൂർ സ്വദേശികളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. VV പ്രദീപൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, P രമേശൻ, AK ഗിരീഷ് കുമാർ, P കുഞ്ഞികൃഷ്ണൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് P മുരളീധരൻ, ബാങ്ക് സെക്രട്ടറി K ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോയിപ്ര അനട്ടി പറവൂർ റോഡിൽ മരം പൊട്ടി വൈദ്യുതി ലൈനിന് മുകളിൽ വീണു. ഗതാഗതം തടസ്സപ്പെട്ട് വൈകിട്ട് 4 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ജാതിമരത്തിന്റെ ശിഖരം പൊട്ടിവീണത്.
ശക്തമായ കാറ്റിലും മഴയിലുമാണ് കോയിപ്ര പറവൂർ റോഡിൽ മരം പൊട്ടി വൈദ്യുതി ലൈനിന് മുകളിൽ വീണത്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. റോഡിന് സമീപത്തെ ജാതി മരത്തിന്റെ വലിയ ശിഖരമാണ് പൊട്ടി വീണത്. ഇതേ തുടർന്ന് കോയിപ്ര പറവൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവ സമയം റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊട്ടിവീണ മരം മുറിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫൗണ്ടേഷൻ ഡേ നടത്തി. കെ സറഫ് കൽപ്പാളയം ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫൗണ്ടേഷൻ ഡേ നടത്തി. കെ സറഫ് കൽപ്പാളയം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ആത്മാർത്ഥമായി പറയട്ടെ, ഞാൻ ഇതുവരെ ഒരു കാര്യവും ഹോപ്പുമായിട്ട് ചെയ്തിട്ടില്ല. ജയമോഹൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഇവിടെ പിതാവ് പറഞ്ഞു, പ്രവൃത്തിയാണല്ല വാക്കുകളല്ല. വാക്കും പ്രവൃത്തിയും ഒന്നാകുമ്പോഴാണ് വ്യക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് കൊണ്ട് ആൾക്കാരുണ്ട്. ഹോപ്പ് എങ്ങനെയാണ് ഓരോ കാര്യം ചെയ്യുന്നതെന്നും ഹോപ്പിൻ്റെ നേതൃത്വം എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന വ്യക്തമായി നമ്മുടെ പിതാവ് പറയുന്നു. ഫാദർ ജോർജ് പൈനാടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ വി ശശിധരൻ നമ്പ്യാർ, കെ എസ് ജയമോഹൻ, എം പി മധുസൂദനൻ, ഇ പി കുഞ്ഞിരാമൻ, കെ പി ഷാഹുൽ ഹമീദ്, ടി വി ഉണ്ണികൃഷ്ണൻ, വി മാധവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിമുട്ട് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയതോടെ അഴിമുഖം അടഞ്ഞ ദുരിതത്തിലായി പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെയും പുതിയങ്ങാടിയിലെയും മത്സ്യത്തൊഴിലാളികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കോട് ഹാർബറിലും പാലക്കോട് പുഴയിലും കുടുങ്ങിയത് നിരവധി വള്ളങ്ങൾ. പതിവ് തെറ്റിക്കാതെ ഈ കർക്കിടകത്തിലും ഉത്തരമലബാറിന്റെ നാട്ടിടവഴികളിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി. ഇല്ലായ്മയുടെ പഞ്ഞമാസ നാളുകളിൽ പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം പോയ കാലത്ത് വീടുകളിലെത്തിയിരുന്നത്. പഴയങ്ങാടി മുട്ടുകണ്ടി റിവർ വ്യൂ പാർക്കിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വലിയ അപകടക്കെണി. കൂടുതൽ ആളുകൾക്ക് കയറി നിന്ന് കാഴ്ച ആസ്വദിക്കാനായി ഒരുക്കിയ പ്ലാറ്റ്ഫോം തകർന്നു വീഴാറായ അവസ്ഥയിൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.